ഹായ് ഫ്രണ്ട്സ്, വന്ദനാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബേബിക്കോൺ മഞ്ചൂരിയനാണ്. ഗോബി മഞ്ചൂരിയൻ, ചില്ലി ഗോബി ഇതൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ബേബിക്കോൺ മഞ്ചൂരിയൻ. നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് നമുക്ക് ആവശ്യം ബേബിക്കോണാണ്. എനിക്കിവിടെ നല്ല ഫ്രഷായിട്ടുള്ള ബേബിക്കോൺ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ബേബിക്കോൺ വാങ്ങിക്കുമ്പോഴത്തേക്കും നല്ല ഫ്രഷായിട്ടുള്ളതാണോ എന്നും ചെക്ക് ചെയ്യണം. ഒരുപാട് വാടിയെടുക്കുന്നത്, ഇപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് ഇതായത്, പക്ഷെ ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഞാനെല്ലാം വാഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ നീളത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നീളം കുറയ്ക്കണമെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പം ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കുന്നതിനായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആട്ടയാണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടേബിൾ സ്പൂൺ റവ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും വരാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുഴയ്ക്കുമ്പോഴത്തേക്കും കട്ടകൾ കാണാൻ പറ്റും, പക്ഷേ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം ബാറ്റർ റെഡിയാക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ ലൂസായി പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അത് കാരണം നോക്കി നോക്കി കറക്റ്റായിട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് ബാറ്റർ റെഡിയാക്കാം. ഓവർ ലൂസും ആയി പോകരുത്, എന്നാൽ ഓവർ തിക്കും ആയി പോകരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കാനായിട്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കറിക്കും കൂടെ ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വറുത്തെടുക്കുന്നതിൽ അധികം ഉപ്പ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഇതിൽ കുറച്ച് ചേർത്താൽ മതി. കാരണം കറിയിലിടുന്ന ഉപ്പും കൂടെ നമ്മുടെ ഈ വറുത്തെടുക്കുന്ന ഇതിലും കൂടെ വരും. അപ്പോൾ അത് കാരണം അത് നോക്കി വേണം ഇടാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബേബിക്കോൺ ചേർത്ത് കൊടുക്കാം. ബേബിക്കോൺ ചേർത്തതിന് ശേഷം പതിയെ വേണം നമ്മൾ ഇളക്കി മിക്സ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ബേബിക്കോൺ ആയത് കാരണം അതിന് ഒട്ടും തന്നെ കട്ടി ഉണ്ടാവില്ല, അതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം പതുക്കെ സ്ലോയിൽ വേണം നമ്മൾ ബാറ്റർ എല്ലാ ഭാഗത്തുമായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എനിക്ക് ഇത് ചേർത്ത് കഴിഞ്ഞപ്പം കുറച്ച് വെള്ളം ലൂസായതുപോലെ തോന്നി. അത് കാരണം ഞാൻ കുറച്ച് ആട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ബാറ്റർ അനുസരിച്ച് നിങ്ങൾ റെഡിയാക്കി എടുക്കുക. ഇത് നമ്മൾ ഓവർനൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അഥവാ നിങ്ങൾക്ക് ടൈമില്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഞാനിത് തലേന്ന് രാത്രിയിൽ തന്നെ റെഡിയാക്കി വെച്ചിരുന്നതായിരുന്നു. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വിട്ട് വിട്ട് എടുക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെച്ചത് കാരണം നമ്മളിങ്ങനെ വിട്ട് വിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അഥവാ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഓവർ ടൈറ്റായിട്ട് തോന്നി, അല്ലെങ്കിൽ ഓവർ ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ ഒത്തിരി ഒന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മതി, അത് നേരെയായിക്കോളും. അല്ലെങ്കിൽ തന്നെ ഒന്ന് 1-5 മിനിറ്റ് പുറത്ത് വെച്ചിരുന്നാൽ മതി, അത് നേരെയായിക്കോളും. നല്ല ക്രിസ്പിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കിത് 1-2 ബാച്ചസായിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട കുത്തിയിട്ട് ഇതാകും. അപ്പോൾ നമുക്ക് 2-3 ബാച്ചായിട്ട്
ചെയ്തെടുക്കുക. അല്ലെങ്കിൽ തന്നെയും എൻ്റെ അത് ഇതൊരു ചെറുതായിട്ട് കട്ടകുത്ത മീൻസ് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കത് കഴിഞ്ഞ് വിടിച്ച് എടുത്താൽ മതി. തണുക്കുമ്പോഴത്തേക്കും കുറേശ്ശെ ഇട്ട് ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ ഇങ്ങനെ ഇതാവത്തില്ല. പിന്നെ എനിക്കിപ്പം ഒന്നാമത് എന്താ ചെറിയ ചട്ടിയാണ്, അപ്പം അത് കാരണം ഒരുപാട് നേരം എടുക്കും ഞാൻ. അത് കാരണം ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് വിടിച്ച് എടുക്കാറാണ് ചെയ്യാറ്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ചട്ടി അത്യാവശ്യം വലുതാണെങ്കിൽ കുറേശ്ശെ ആയിട്ടിട്ട് ചെയ്യുക. ഉണ്ടല്ലോ, നല്ല ഗോൾഡൻ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്ത ബാച്ച് ഞാൻ ഇതുപോലെ തന്നെ വറുത്തെടുക്കുകയാണ്. ഈ ബാച്ചിൽ ഞാൻ കുറേശ്ശെയാണ് ഇട്ടത്. അത് കാരണം എന്താ കണ്ടല്ലോ, ഇതേപോലെ ഇട്ട് നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് വറുത്തെടുക്കുകയാണെങ്കിൽ. പക്ഷേ ഇത് ഞാനിങ്ങനെ വറുത്തെടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു 5-8 ബാച്ചായിട്ടെങ്കിലും വറുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചിട്ട് വറുത്തെടുത്തത്. ഇനി നമുക്കിതിൻ്റെ ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു കടായിയിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾ ഓയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലോട്ട് സെലറി, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്കിതിലോട്ട് ഒരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഗ്രേവി നല്ലപോലെ തിക്കായിട്ട് വരാനും അതുപോലെ തന്നെ ബേബിക്കോൺ ഫ്രൈ ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിലെല്ലാം ആ സോസ് നല്ലപോലെ ഒന്ന് പരണ്ടിരിക്കാനും വേണ്ടിയാണ് സവാള നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സവാള നല്ലപോലെ ബ്രൗൺ ആവുന്നവരെ ഞാനിപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്നവരെ നിങ്ങൾ വഴറ്റിയെടുക്കുക. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസാണ്, ഡാർക്ക് സോയാ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് ഒരു 4 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സോസിൽ സവാള ആവശ്യമില്ലെങ്കിൽ സവാള അവോയ്ഡ് ചെയ്യാം. ഇത് നമ്മുടെ ഫസ്റ്റ് നമ്മളിട്ട ഇഞ്ചിയൊക്കെ വഴറ്റിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ സോസുകൾ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഗ്രീൻ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരൊക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല ഒരു തിളവന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ സോസ് കറക്റ്റായിട്ട് ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം നല്ല ഒരു ഇത് ഫ്ലേവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലോട്ട് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി വേർഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്രൈ വേർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കണമെന്നില്ല. 1/4 ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി ആകാൻ വേണ്ടി വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ തിക്കായിട്ട്, അതായത് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടില്ലേ ചില്ലി ഗോബി അതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതിലൊരു ഇങ്ങനെ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് കിട്ടാറ്. ഇനി ഇതിലോട്ട് ഞാൻ 2-3 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു അവസാന നിമിഷത്തിൽ ചേർക്കുന്നത്, ആദ്യമേ ചേർക്കാതെ ഈ അവസാന നിമിഷത്തിൽ ചേർക്കുമ്പോഴത്തേക്കും പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവറും അതേപോലെ തന്നെ ഇത്തിരി സ്പൈസി ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സവാള ഞാൻ ഇതുപോലെ നീളത്തിലാണ് ഇതിൽ കട്ട് ചെയ്തിടുന്നത്. കാരണം ക്യൂബ്സാണ് നമ്മൾ സാധാരണ ചില്ലി ഗോബിയിലൊക്കെ കാണാറ്, ഗോബി മഞ്ചൂരിയനിലൊക്കെ. പക്ഷേ ഞാനിവിടെ നമ്മുടെ ബേബിക്കോൺ നീളത്തിലായത് കാരണം
ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവാളയും നീളത്തിലാണ് ഇവിടെ കട്ട് ചെയ്തിട്ടേക്കുന്നത്. അതിനുശേഷം നമ്മുടെ ബേബിക്കോൺ ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട് എല്ലാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടിട്ട് എൻ്റെ ഇതൊരു ഒരു സെമി ഗ്രേവി വേർഷനാണിത്. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ മഞ്ചൂരിയൻ, ബേബിക്കോൺ മഞ്ചൂരിയൻ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബേബിക്കോൺ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഗോപി മഞ്ചൂരിയൻ്റെയും റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും നിങ്ങളെല്ലാവരും കാണണം. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.